അഞ്ച് സ്കൂൾ കുട്ടികളും ഒരു അധ്യാപകനും അടക്കം 9 പേർ കൊല്ലപ്പെട്ട വടക്കഞ്ചേരിയിലെ റോഡപകടം ഒരു വാർത്തയല്ലടെ. മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനമോ സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥയോ പോലും പത്രപങ്ക്തികളിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. കാരണം പത്തനംതിട്ട ജില്ലയിലെ എലന്തൂരിൽ രണ്ട് സ്ത്രീകളുടെ ദുരൂഹ മരണം, അത് കൊലപാതകമാണ് എന്ന് പോലീസ് പറയുന്നു. ഈ ദുരൂഹ മരണം പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടി. എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും അപ്രസക്തമായി എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇലന്തൂരിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ അത് വെറും ഒരു ഇരട്ടക്കൊലപാതകമല്ല, ആസൂത്രിതമായ കൊലപാതകം എന്നതിലുപരി ഇത് നരബലിയാണ് എന്നാണ് നമ്മുടെ പോലീസ് പറയുന്നത്. പറയുന്ന പോലീസായതുകൊണ്ടും നമ്മുടെ കയ്യിൽ മറ്റ് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് വിശ്വസിക്കാൻ മാർഗമുള്ളൂ. പോലീസിൻ്റെ വെർഷൻ അനുസരിച്ചാണെങ്കിൽ ഇലന്തൂരിൽ സാമാന്യം സൽസ്വഭാവിയായിട്ട് ജീവിച്ചിരുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു എന്ന് പറയും. അംഗമായിരുന്നില്ല, അദ്ദേഹത്തെ ഈ സംഭവത്തിൻ്റെ തലേദിവസം പുറത്താക്കി എന്നൊരു ഭാഷയുണ്ട്. സഹാബി MA ബേബി പറയുന്നത് ഇദ്ദേഹം പാർട്ടിയുടെ ചില പരിപാടികളിൽ പങ്കെടുത്തു, പക്ഷേ സൈദ്ധാന്തികമായി നോക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ അംഗമായിരുന്നില്ല. താത്വിക വിശകലനം ഏതാണ്ട് ആ രീതിയിലാണ്. ഇദ്ദേഹം അംഗമായിരുന്നോ അംഗമായിരുന്നില്ലയോ എന്നുള്ള കാര്യം അത്ര പ്രസക്തമല്ല. കുറ്റം ചെയ്തോ ചെയ്തില്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് മറ്റൊരു സൈദ്ധാന്തികനായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വലിയ ആഭിമുഖ്യമുള്ള ആളായിരുന്നു എന്ന കാര്യം ആരും സംശയിച്ചിട്ടില്ല. അത് നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിൽ വന്നിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അങ്ങനെ സത്യസന്ധമായി മാനം മര്യാദയായി കവിതയൊക്കെ എഴുതി സന്തോഷമായി സമാധാനമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഭഗവത് സിംഗ് എന്നാണ്. അദ്ദേഹത്തെയും ഭാര്യയും ഒരു തട്ടിപ്പുകാരൻ, വലിയ തട്ടിപ്പുകാരനും സാമാന്യം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമാണ്. ഇദ്ദേഹം 75 വയസ്സുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കേസിൽ പ്രതിയായ ആളാണ്. അദ്ദേഹത്തിന് നമ്മുടെ കോടതി ജാമ്യം അനുവദിച്ച് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ തുടർന്നും ചെയ്യണം എന്ന ഉപദേശത്തോടെ പൊതുസമൂഹത്തിലേക്ക് വിട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഈ പാവപ്പെട്ട ദമ്പതിമാരെ പറഞ്ഞ് പറ്റിച്ച് വിശ്വസിപ്പിച്ച് നരബലി നടത്തി കഴിഞ്ഞാൽ വലിയ ഐശ്വര്യം ഉണ്ടാകും, വലിയ ധനാഗമം ഉണ്ടാകും എന്നൊക്കെ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ നവോത്ഥാന ദമ്പതിമാരെ പ്രേരിപ്പിച്ച് രണ്ട് സ്ത്രീകളെ എവിടെ നോക്കി കടത്തിക്കൊണ്ടുവന്ന് അവരെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇവരുടെ മാംസം വേവിച്ച് ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചു, അവരെ അതിനെ വശംവദരാക്കി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകാരും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും വായിക്കാൻ ഇഷ്ടമുള്ള ആളല്ല, ഇത് കേൾക്കാനും താല്പര്യമുള്ള ആളല്ല. ഈ മാതിരി ലാത്തികൾ ഞാൻ ഒരിക്കലും വായിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയ ലാഭമുണ്ട്. അത് ഓരോ പത്രവും ഓരോ ചാനലും അവരുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് പൊടിപ്പും തൊങ്ങലും എരിവും പുളിയും മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് പൈശാചികമായ രീതിയിൽ ഇവരുടെ റിപ്പോർട്ടിങ്ങാണ് അതിഭയങ്കരം. കൊലപാതകത്തേക്കാൾ ഭയങ്കരമാണ് ഓരോ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഒരുപാട് പേര് വണ്ടറടിച്ചിരിക്കുകയാണ്. ഈ എല്ലായിടത്തും ചർച്ചാ വിഷയമായിരിക്കുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അന്തപ്പെട്ടുപോയി. 4 കൊല്ലം മുമ്പ് ഇതേ സമയത്ത് ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ സുപ്രീംകോടതി വിധിയെക്കുറിച്ചുള്ള ചർച്ചകളാണ്, ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച്, അതുപോലെ രഹന ഫാത്തിമയ്ക്കും ബിന്ദു അമ്മണിക്കുമൊക്കെ ഉള്ള ആരാധന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാളികപ്പുറത്ത് അമ്മയുടെ കല്യാണം വരെ നടത്തി നമ്മുടെ അന്നത്തെ തൃപ്പൂണിത്തുറ MLA ആയിരുന്ന ഇപ്പോഴത്തെ തോറ്റ MLA സഖാവ് M സ്വരാജ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ് നമ്മൾ, ഇല്ലേ? ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നു, അയ്യങ്കാളിയെക്കുറിച്ച് പറയുന്നു, അതുപോലെയുള്ള നവോത്ഥാന നായകന്മാരെക്കുറിച്ചൊക്കെ ഊറ്റം കൊണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? നരബലിയിലെത്തി നിൽക്കുന്നു. ഇത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ ജാർഖണ്ഡിലൊക്കെ നടന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നവോത്ഥാന കേരളത്തിൽ വൈകുണ്ഠസ്വാമികളുടെയും അയ്യാസ്വാമികളുടെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും അയ്യങ്കാളിയുടെയും കുമാരഗുരുദേവൻ്റെയൊക്കെ ഓർമ്മകൾ ഇപ്പോഴും വലിയ അഭിമാനത്തോടുകൂടി പങ്കുവയ്ക്കുന്ന കേരളത്തിൽ, അല്ലെങ്കിൽ മിതവാദി സി കൃഷ്ണ വക്കീലിൻ്റെ വാഗ്ഭടാനന്ദൻ്റെയൊക്കെ ആ സ്മരണകളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന നമ്മുടെ കേരളത്തിൽ സുമാർ അഴീക്കോടിനെ പോലെ, MN വിജയനെ പോലെ, MK സാനുവിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ നയിച്ചിരുന്ന കേരളത്തിൽ, അല്ലെങ്കിൽ EMS ഭൂരിപാടും അച്യുതം എന്നും മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഊറ്റം കൊള്ളുന്ന ഈ കേരളത്തിൽ മുല മുറിച്ച നങ്ങേലിയുടെ കഥ
പാരമ്പര്യമായിട്ട് പാടിപ്പതിഞ്ഞ കേരളത്തിൽ, അല്ലെങ്കിൽ നാദാപുരത്തെ ഈ തെമ്മാടികളെ ഉറുമി വീശി ഓടിച്ച ഉണ്ണിയാർച്ചയെക്കുറിച്ച് കുറ്റം കൊള്ളുന്ന കേരളത്തിൽ അവിടെയാണ് ഇത് നടന്നതെന്ന് ആലോചിക്കണം. അതും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ ഈ ചപ്പടാച്ചി വിശ്വസിച്ചു എന്നുള്ളതാണ്. തൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരാളെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തട്ടിപ്പുകാരൻ്റെ ചപ്പടാച്ചിയിൽ മയങ്ങി ആളെ കൊന്നു കഴിഞ്ഞാൽ, നരഹത്യ നടത്തി കഴിഞ്ഞാൽ, നരബലി നടത്തി കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അയാളത് വിശ്വസിക്കണമെങ്കിൽ ഈ നാട്ടിൻ്റെ സ്ഥിതി എന്താണ്? അതാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് വെറും ഒരു കൊലപാതകമല്ല, നരബലി പോലുമല്ല. അതിനേക്കാളുപരിയായിട്ട് ഇത്രയും വലിയ പ്രലോഭനത്തിൽ ഒരു സാധാരണക്കാരൻ, വെറും സാധാരണക്കാരൻ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ കുടുങ്ങിപ്പോവുക എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പോൾ പിന്നെ എന്ത് നവോത്ഥാനമാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഇത് സുപ്രീംകോടതി വിധിപ്രകാരം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയാൽ തീരുന്നതല്ലോ നവോത്ഥാനം. രണ്ട് വനിതകളെ ചാക്കി കെട്ടി നമ്മൾ ശബരിമലയുടെ പുറകുവാലി കൂടി അകത്ത് കയറ്റി, അതുവഴി വിപ്ലവം പൂർത്തീകരിച്ചു, നവോത്ഥാനം പൂർത്തിയായി എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ എന്ത് മൂല്യങ്ങളാണ് ആളുകൾ ഉൾക്കൊണ്ടുള്ളത്? കുറഞ്ഞ പക്ഷേ ഇടതുപക്ഷക്കാരെങ്കിലും എന്താണ് ഉൾക്കൊണ്ടുള്ളത്? ഇത് പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പെരിങ്ങോട്ടുകാരൻ ചാത്തൻ സേവാമഠത്തിൽ, അല്ലെങ്കിൽ കാനാടി ചാത്തൻ സേവാമഠത്തിൽ, അവിടെ ഈ ചാത്തൻ സേവാമഠം നടത്തുന്നതിലും അതിനേക്കാൾ കൂടുതൽ അവിടെ പോകുന്നതിലും നല്ലൊരു പങ്ക് ഇടതുപക്ഷക്കാരാണ്. ശബരിമലയിൽ മാത്രമല്ല നവോത്ഥാനം നടപ്പായിട്ടുള്ളൂ, ചാത്തൻ സേവാമഠത്തിൽ എന്ത് നവോത്ഥാനമാണ് നടന്നിട്ടുള്ളത്? ഈ ചാത്തന്മാരുടെ സംഭാവനയും ഇടതുപക്ഷ പാർട്ടികൾ കൈപ്പറ്റുന്നുണ്ട്. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാമല്ലോ. അതുപോട്ടെ, ഈ ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള പരിപാടികളുണ്ടല്ലോ, നമ്മുടെ തങ്കു ബ്രദറിൻ്റെ സ്വർഗീയ വിരുന്ന്, ഈ സ്വർഗീയ വിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം എന്താണ്? കോട്ടയത്ത് ഏത് രാഷ്ട്രീയ നേതാവാണ് ഹെവൻലി ഫീസ്റ്റിൽ പങ്കെടുക്കാത്തത്? എല്ലാവരും പങ്കെടുക്കും. ഇതേ യേശു ക്രിസ്തുവിനോടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു സമയത്ത് താരതമ്യം ചെയ്ത് പ്രസംഗിച്ചത്. ആരെ? ഈ തങ്കു ബ്രദർ. അതുപോലെ യോഹന്നാനെ പോലെയുള്ള ആളുകൾ, മറ്റു ആള് ദൈവങ്ങൾ, ഇവരൊക്കെ നടത്തുന്ന തട്ടിപ്പുകൾക്ക് കുടപിടിക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്, ഇടതുപക്ഷക്കാർ പോലും ചെയ്യുന്നത്. പണ്ടുകാലത്തേക്ക് ഇടതുപക്ഷക്കാർക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അവർ യുക്തിവാദികളായിരുന്നു, നിരീശ്വരവാദികളായിരുന്നു, അല്ലെങ്കിൽ അവർ ദൈവവിശ്വാസമില്ല എന്ന് ഉറക്കെ പറയുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ മകനും മുഖ്യമന്ത്രിയുടെ മകനും കൂടി ഒരുമിച്ച് എന്താണ് ശബരിമലയ്ക്ക് മാലയിട്ട് ശരണം വിളിച്ച് കറുത്തം കൊണ്ടുകൊടുത്ത് മലക്ക് പോകുന്ന കാലമാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മകൻ അരുൺകുമാർ ക്ലിഫ് ഹൗസിലും പ്രതിപക്ഷ നേതാവ് വരുന്നപ്പോൾ കൻ്റോൺമെൻറ്റ് ഹൗസിലും കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോരും. അപ്പോൾ ഇതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശബരിമലയ്ക്ക് പോകുന്ന പോലെ അല്ലല്ലോ ഇത്, അന്ധവിശ്വാസം അല്ലെങ്കിൽ അനാചാരങ്ങൾ പോലുള്ള ദുരാചാരങ്ങൾ, അതിനേക്കാളുപരി കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ച് നമുക്ക് നടുങ്ങിയേ മാർഗമുള്ളൂ. ഇത് പറഞ്ഞ് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയാനല്ല, പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടല്ലല്ലോ ഭഗവത് സിംഗ് ഈ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി. പാർട്ടിക്കാരിൽ അതൊരു പങ്കുമില്ല. ഇതുപോലെയുള്ള കുറേ ഇത്തിക്കണികൾ പാർട്ടിയിൽ വലിഞ്ഞു കയറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ പാർട്ടിയുടെ കണക്കിൽ വെച്ച് കെട്ടേണ്ടതില്ല. പിന്നെ നരബലിയുടെ കാര്യം പറഞ്ഞാൽ ഷുഹൈബിനെ കൊന്നത് ഒരു തരത്തിലുള്ള നരബലിയാണ്. ജയകൃഷ്ണൻ മാഷിനെ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നത് നരബലിയല്ലേ? ടി പി ചന്ദ്രശേഖരൻ 51 വെട്ടിക്കൊന്നതും നരബലിയുടെ നിർവചനത്തിൽ വരും. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതും നരബലിയാണ്. ആ നരബലിയല്ല, ഈ നരബലി എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, മറ്റത് പാർട്ടി വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് അതുമല്ല വ്യത്യാസം. ഏതായാലും ഏത് തരത്തിലുള്ള നരബലിയാണെങ്കിലും നമുക്ക് ഒരു തരത്തിലും അതിനെ നിരീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയുകയില്ല. ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസാരം എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയ വേദനയുണ്ട്. നമ്മുടെ യുക്തിവാദി എം സി ജോസഫിൻ്റെ, അല്ലെങ്കിൽ ആ സഹോദരൻ അയ്യപ്പൻ്റെ, ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നാട് ഈ രൂപത്തിലായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സഹതപിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ തലയിലെഴുത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ നിവൃത്തിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.